truly reaps his reward, kept his cool whilst the defence lost their bearings. Our players like this fella almost have a sixth sense to get themselves in position. Naan veelven endru nenaithayo. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചമ്മർ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ ത്രീ ഗോൾ ചലഞ്ചിൽ അതാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു മാനേജർ സൈൻ ചെയ്തിട്ടുണ്ട്, ഹാൻസി ഫ്ലിക്ക് എന്നാണ് പേര്. എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, ഒരു അടിപൊളി മാനേജറാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ ഓൺലൈൻ മാച്ചാണ് ആളെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കളറാവും തന്നെ തോന്നുന്നു, ഇത്രയും നാൾ നമ്മൾ ടെറീമിനെ വെച്ചായിരുന്നു കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിൽ കാണുമായിരിക്കും ഒരു മാനേജർ. അപ്പോൾ ചെക്കിംഗ് ആയിട്ടുണ്ട്, ചെക്കിംഗ് കണക്ഷൻ ചാർജസ് ആണ്. നമ്മുടെ ഒപ്പോണൻ്റ് ആരാ നോക്കാം. ത്രീ ഗോൾ ഒറ്റയടിക്ക് തീരുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ ആയിട്ടുണ്ട്. അപ്പോൾ ഏസ് ഇതാണ് നമ്മുടെ ഒപ്പോണൻ്റ് F.Flick 43. അപ്പോൾ അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഏസ് ഇതാണ് നമ്മുടെ പുതിയ മാനേജർ ഹാൻസി ഫ്ലിക്ക്. ഫെമിലാരിറ്റി കുറവാണ്, നമ്മുടെ ഫസ്റ്റത്തെ മാച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുറവാണ്. നമുക്ക് ഫോം നോക്കുവാണെങ്കിൽ അപ്പോൾ ഏസ് ഹസാർഡിന് പകരം നമുക്ക് നെഡോഡിനെ ഒന്ന് കിട്ടേക്കാം. അത്യാവശ്യം നെറ്റ്വർക്ക് നല്ല ഫോമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ പ്ലെയറാണ് നമ്മുടെ ഇലിസിച്ച്. നമ്മൾ ട്രേഡ് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു, പക്ഷേ ബോക്സ് സ്റ്റോറിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെയും ഫസ്റ്റത്തെ മാച്ചാണ്, അത് മറ്റൊരു പ്രത്യേകത. അടിപൊളി ഏതായാലും ഒപ്പോണൻസ് കൂടെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സ്റ്റെറീമാണ് നമ്മുടെ ഇന്നത്തെ ഒപ്പോണൻ്റിൻ്റെ മാനേജർ. അടിപൊളി, ഇത്രയും നാൾ നമ്മൾ സ്റ്റെറീമിനെ വെച്ചാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയൊരു മാനേജറെ സൈൻ ചെയ്തപ്പോൾ അപ്പോൾ ഹാൻസി ഫ്ലിക്ക് വേഴ്സസ് സ്റ്റെറീം തന്നെ പറയണം. അടിപൊളി മാനേജറാണ് സ്റ്റെറീം, നമുക്ക് പാടാവും തന്നെ തോന്നുന്നു. മുട്ടി നോക്കാം, 4 AMF ആണ്. എനിക്ക് അങ്ങനെ ടെറീമിനൊന്നും ഒപ്പോണൻ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നോക്കാം ഏതായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ ഫസ്റ്റ് മാച്ച് ടെറീമായിട്ട്. അപ്പോൾ നമുക്ക് ഇലിസിച്ചിനൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറക്കാം. ക്രൈഫൊക്കെയാണ് ഇപ്പോൾ സസ്സായിട്ട് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കിക്ക് ഓഫ് ഇറങ്ങാൻ പോകണം. അപ്പോൾ എംബാപ്പെ വിയറ ടു റോബർട്ട് കാർലോസ് വണ്ടേക്ക്. ഫെമിലാറ്റിയുടെ കുറവ് നന്നായിട്ട് കാണാൻ സാധ്യതയുണ്ട്, മിസ് പാസ്സൊക്കെ കാണും. കാര്യമൊക്കെ ക്രൈഫ് ക്രൈഫ് ഓ പറഞ്ഞു തീർന്നില്ല. ശുഭലക്ഷണം റൊണാൾഡിനോ. നെഡ്വേർഡ് നെഡ്വേർഡ് വിയറിലേക്ക്, വിയറ ടു ഇനിയസ്റ്റ, ഇനിയസ്റ്റ ക്രൈഫിലേക്ക്. ക്രൈ ഓ ഏ ഇതിൻ്റെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് എനിക്കൊന്നും പിടിയിട്ടുള്ള മാനേജറിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കി. അത്യാവശ്യം നല്ല ഇതൊക്കെയാണെന്ന് തോന്നുന്നു. രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവും ഗൈസ്. ഒരു നമുക്ക് നോക്കാം. മെസ്സി, ഏയ് ടോറസ്, ഷോ ഇത്ര പെട്ടെന്ന് ഗോൾ വേണോ? ഗൈസ് ഫസ്റ്റ് തന്നെ അവരടിച്ചു. ടോറസ് ആയിരുന്നു അവൻ്റെ ഗോൾ അടിച്ചത്. ഫസ്റ്റ് തന്നെ ഡിഫൻസ് പൊട്ടിപ്പോയി അവിടെ. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. പ്ലെയേഴ്സൊക്കെ നൊത്തണമെങ്കിൽ വരുന്നേ ഉള്ളൂ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മൾ മാനേജേഴ്സിൻ്റെയൊക്കെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഏതായാലും ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇട്ടത്. സെറ്റായിട്ട് ഇടണമെന്നാണ് വിചാരിച്ചത്, കുഴപ്പമില്ല. ഇപ്പോൾ ക്രൈഫ് പിർലോ, പിർലോ അത് മെസ്സി, മെസ്സി ടു ക്രൈഫ്, ക്രൈഫ് ടോറസിലേക്ക്. ഓ പണി കിട്ടി ടോറസ്. ഓ പോസ്റ്റ്, ഏ നെഡ്വേർഡ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഗോള് അവർ വീണ്ടും അടിച്ചിട്ടുണ്ട്. അപ്പോൾ 17 മിനിറ്റ് ആയതുള്ളൂ. എന്താണ് സംഭവിക്കുന്ന അറിയില്ല. ഒടുക്കത്തെ അറ്റാക്കിംഗ് ആണ്, ടെറിയും വിചാരിച്ച പോലെ തന്നെ പണി തന്നു. രണ്ട് ഗോളാണ് അടിച്ചേക്കുന്നത്. ഓക്കെ, സെലിബ്രേഷൻ മൂഡ് ഓൺ. അപ്പോൾ ഗൈസ് ഏതായാലും അവർ രണ്ട് ഗോളിൻ്റെ ലീഡ് എടുത്തിട്ടുണ്ട്. അടിപൊളി. ഏതായാലും സമയം 17 മിനിറ്റ് കണ്ട് ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ അറ്റാക്കോട് അറ്റാക്ക് ആണ്. നമ്മുടെ മാനേജറിൻ്റെ ഫെമിലാരിറ്റി സെറ്റ് ആവത്തോണ്ടാണ്, ആക്കിയിട്ടായാൽ മതിയായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കായതായാലും ടൈം കിടക്കുമല്ലേ. കൺട്രോൾ ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ, ഒരു കൺട്രോൾ കിട്ടിയാൽ മതി, പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കാണിച്ച് ആകാർന്നു. നെഡ്വേർഡ് നെഡ്വേർഡ് റോബർട്ടോ കാർലോസിലേക്ക്, ക്രൈഫ് ക്രൈഫ് ഇനിയസ്റ്റ, ഇനിയസ്റ്റ എംബാപ്പെ. ഓ ഫസ്റ്റ് ഹാഫ് ഏതായാലും പുള്ളി എടുക്കും തോന്നുന്നു, പോക്കണ്ടിട്ട്. ക്രൈഫ് അത് എംബാപ്പയിലേക്ക്, എംബാപ്പെ ഇത്ര കൂടി പോയി. ക്രൈഫ് ക്രൈഫ് അത് പിർലോയിലേക്ക്, പിർലോ ടു റൊണാൾഡിനോ, റൊണാൾഡിനോ ടോറസിലേക്ക്. മെസ്സി, ഓ കറക്റ്റ് എങ്ങനെ അടിച്ചാലും അത് പാസ്, ഒരു രക്ഷയില്ല കേട്ടോ.
നമ്മളൊക്കെ വീണു പോവുകയാണ്. ക്രൈഫ് ക്രൈഫ് അത് പെർലോയിലേക്ക്, പെർലോ ടോറസില് ഓക്കെ, വണ്ടേക്ക് അത് പിടിച്ചൊരു വിധത്തി. ടോറസ് ടോറസ് മെസ്സി, മെസ്സിക്ക് കൊടുക്കാൻ പറ്റിയില്ല, ഭാഗ്യം. ഫസ്റ്റ് ഹാഫ് ഫുള്ള് മിസ്സാണ് ഗൈസ്. മെസ്സി ഓക്കെ, വിയറ പറന്ന് നോക്കി എന്നിട്ട് പറ്റില്ല. അവർ നല്ല പൊസിഷനാണ് കേട്ടോ, മാനേജർ നല്ല രീതിക്ക് പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓഫ് സൈഡാണ്, ടോറസ് അടിക്കുന്നതാണ് വിചാരിച്ചത്, പക്ഷെ അടിച്ചില്ല. അപ്പോൾ 37 മിനിറ്റ് ആയി, 2-0 തന്നെയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫ് പുള്ളി കൊണ്ടുപോയെന്ന് തന്നെ പറയണം. ഇനിയാസ്റ്റും മെസ്സി, മെസ്സി അത് ക്രൈഫിലേക്ക്, അതിൻ്റെ ഒരു മിസ് പാസ്സാണ്. ചെറിയൊരു പിടുത്തം വരുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ കാണും. എംബാപ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഓ ലോങ് ബോൾ ഗൈസ്, ലോങ് ബോൾ ടോറസ് അടിപൊളി, ഫെർണാൻ ടോറസ് അടിച്ചു ഗൈസ്. ഓ ടെർസ്റ്റേഗൻ സേവ് ചെയ്തു, മൂന്നാമത്തെ ആയതാണ് വിചാരിച്ചത്, പക്ഷേ സേവ് ചെയ്തു. കോർണർ കിക്ക് ആണ്, കോർണർ കിക്ക് ഇങ്ങോട്ട് അടിച്ചായിരുന്നെങ്കിൽ തീർന്നേനെ. ഏതായാലും റൊണാൾഡീൻഹോ ആണ് എടുക്കുന്നത്. ക്രൈഫ് ഓ ഗോളാണോ, അല്ല. ക്രൈഫ് ഒരു അക്രോബാറ്റിക് ഫിനിഷിംഗ് ഇപ്പോൾ ചെയ്തേനെ. അപ്പോൾ ഏതായാലും വീണ്ടും കോർണറാണ്, നമ്മൾ ഗോൾ കീപ്പർ സേവ് ചെയ്താന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് ഗോളാണെന്നാണ് വിചാരിച്ചത്, വണ്ടർ ഗോൾ, ഒരു രക്ഷയില്ലാത്ത ഗോളായിപ്പോ അത് അടിച്ചായിരുന്നെങ്കിൽ. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് ഏതായാലും തീർന്നിട്ടുണ്ട്, 45 മിനിറ്റ് തീർന്നില്ലേ, തോ തീരെ വേഗം. ഓക്കെ ഈ ഫസ്റ്റ് ഹാഫ് ഏതായാലും തീർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഗോളിന് അവർ ഫ്രണ്ടിലാണ്, എല്ലാ പൊസിഷൻ കാര്യങ്ങളൊക്കെ പുള്ളി എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാമെന്നേ പറയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ പ്ലെയറാണ് ഇലിസിച്ചിനെ അങ്ങ് ഇറക്കിയാകെ ഇപ്പോൾ തന്നെ. അപ്പോൾ ഇനി പുള്ളിയൊക്കെ കളിക്കട്ടെ, ഇലിസിച്ച് അവിടെ. ഓക്കെ കമോൺ മാൻ, ഇലിസിച്ചിനെ ഇറക്കാം, ഇലിസിച്ച് ക്രൈഫിനെ മാറ്റി നമുക്ക് ഇലിസിച്ചിനെ ഇറക്കിയേക്കാം. അപ്പോൾ ആളുടെ ഫസ്റ്റത്തെ മാച്ചാണ്, നമുക്ക് നോക്കാം. ഏതായാലും ഒരു വെടിക്കെട്ട് കളി തന്നെ കളിപ്പിക്കും തോന്നുന്നു. കുറേ ഒരു നല്ല അടിപൊളി പ്ലെയറാന്ന് പറയുന്നത്. നമുക്കാണെങ്കിൽ ഹസാഡിനെ കൂടെ ഇറക്കിയേക്കാം, നെഡോടെ ഇന്ന് പോരാ. അപ്പോൾ ഹസാഡ് പോരട്ടെ. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാം. ഏതായാലും ടോറസ് അപ്പോൾ ഗൈസ്, ഓ ലേറ്റ് ആയതുകൊണ്ടോ തോന്നുന്നു, സബ് കാണിക്കുന്നില്ല, കുറച്ച് പോസ് ആകുമ്പോൾ കാണിക്കുമായിരിക്കും. നെഡോട്ട്, ഓ എംബാപ്പെ, കുറച്ച് സമയം കൂടെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നോക്കെ ക്രൈഫ്, നെഡോട്ടിൻ്റെ ഒരു ത്രൂ ആണ്, എത്തില്ല തോന്നി. ഗോൾ ലോങ് ബോൾ ഇല്ല, ഭാവ്യം. പണിയാലോ, നല്ല അറ്റാക്കിംഗ് ആണ് ഗൈസ്. ടെറീം ഒരു രക്ഷമില്ലാത്ത മാനേജറാണ് അപ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിണ്ടായിരിക്കും. യൂസ് ചെയ്യാത്തവരൊക്കെ മസ്റ്റ് ട്രൈ ആണ്, ഒപ്പോണൻ്റായിട്ട് വരുമ്പോൾ പണി കിട്ടുന്നുണ്ട്. തോന്നുന്നു ഇടയ്ക്കുന്ന പോസ് ആവണല്ലോ, അവന്മാരെ ഇറങ്ങാൻ. ഡിലൈറ്റ് ഡിലൈറ്റ് ചെയ്ത് ക്രൈഫിലേക്ക്, റൊണാൾഡീൻഹോ എടുത്തില്ല. ഓക്കെ ഇനിയസ്റ്റ, ഇനിയസ്റ്റ ടു ക്രൈഫ്, ക്രൈഫ് ഫോർ ദ യെസ് ഗൈസ്. എംബാപ്പയ്ക്ക് ഒരു ത്രൂ കൊടുത്തിട്ടുണ്ട്, എംബാപ്പെ യെസ്, ഒരു ഗോള്. എംബാപ്പെ അടിക്കടിക്കടിക്ക, കയറി 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 അടിച്ചടിക്ക, യെസ് അപ്പൊ യെസ്, എംബാപ്പെ ഒരെണ്ണം തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അടിപൊളി. ഏതായാലും നല്ല റണ്ണായിരുന്നു, ഒറ്റയ്ക്കുള്ള മൂവ്മെന്റ് ആയിരുന്നു നമ്മുടെ എംബാപ്പയുടെ. ക്രൈഫ് ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏതായാലും. അപ്പോൾ സബ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇലിസിച്ച് ഇറങ്ങി, ഹസാഡും ഇറങ്ങി. അപ്പോൾ ഈ സിനി രണ്ട് ഒരു ഗോളും കൂടെ അടിച്ചാൽ നമുക്ക് ടൈ പിടിക്കാവുന്നുള്ളൂ. ഏതായാലും കംബാക്ക് മാച്ച് ആവുമെന്നറിയില്ല. ഇലിസിച്ച് ഹാലൻ്റെ, ഓ എംബാപ്പെ, ദൈവം ആ സൈഡ് എംബാപ്പെ, ഓർണം കൂടെ അടിക്കടിക്കടിക്ക, എൻ്റെ പൊന്നെ ഡിലേറ്റ്. അതെന്ത് പൂട്ടീരാണ് അടിച്ചിട്ട്, ഫൗളൊന്നും അല്ല, അത് ക്ലീൻ ടാക്കിളാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഒരു കോർണർ കിക്ക് ആണ്, ശേ രണ്ടാമത്തെ അടിക്കുന്നതാണ് വിചാരിച്ചത്. ഇലിസിച്ച് ഓ ഹെഡ് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് അത്ര ഹൈറ്റ് കാര്യങ്ങളില്ല, എൻ്റെ ചെറിയ വിഷയമുണ്ട്. അപ്പോൾ ഇലിസിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ അത് റോബർട്ടോ കാർലോസിലേക്ക്, കാർലോസ് ഹസാർഡിലേക്ക്, ഇലിസിച്ച് ഓ ഇച്ചിരി കൂടി പോയി, പുറത്തേക്ക് പോയി. ഇപ്പോൾ ത്രോയിനാണ്. 63 മിനിറ്റ് ആയി ഗൈസ്, ഏതായാലും ഒരു ഗോള് അടിച്ചിട്ടുണ്ട്, ഇനി 70 മിനിറ്റ് ആയി. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ആളെ എടുത്തേക്കാം, ഹാലനെ ഇറക്കിയേക്കാം. എപ്പോഴും നമ്മൾ 70 മിനിറ്റ് കഴിയുമ്പോൾ ഹാലനെ ഇറക്കാറുണ്ട്. പോരട്ടെ ഹാലറ്റ്, ഈ ഒരു ഇതുപോലെ ഒരു സമയമില്ലാതെ ഹാലന് കറക്റ്റ് സമയം വേറെ ഇല്ല. 2-1 നിൽക്കുമല്ലേ, ഇപ്പോൾ 2 അടുപ്പിക്കാൻ പറ്റുമോ നോക്കാം. നേരത്തെ മാച്ച് പോലെ, നേരത്തെ പറഞ്ഞ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ, ഈ ഒരു ടൈമിൽ ഇറങ്ങിയപ്പോഴായിരുന്നു രണ്ടായിട്ട് അടിച്ച് ജയിപ്പിച്ചത്.
അപ്പോൾ നോക്കാം ഗൈസ്. ഓ ക്രേഫ് വെട്ടിച്ചുള്ള മുന്നേറ്റമാണ്. ഓ നല്ല രീതിക്ക് പാസ് കൊടുത്ത് പക്ഷേ പാണ്ടേക്കിലേക്കാണ് എത്തിയത്, കുഴപ്പമില്ല. ഇനിയസ്റ്റ ഇനിയസ്റ്റ വിയറയിലേക്ക്, വിയറ ടു ഇലിസിച്ച്, ഇലിസിച്ചിൻ്റെ ഒരു പാസ് ഹാലൻ്റ്. എൻ്റെ പൊന്ന്, ഒന്നും പറയാനില്ല, എപ്പോഴും പറഞ്ഞ് ബോറായി പോകും. അതുകൊണ്ട് തന്നെ ഇറങ്ങി കുറച്ച് മിനിറ്റായി അടിച്ചു, ഇത്രേ ഉള്ളൂ. അപ്പോൾ 2-2 ഗോൾ, എന്നാ പറയണേ, 2-2 ടൈ ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇലിസിച്ചിൻ്റെ ഒരു അസിസ്റ്റ്, ഹാലൻ്റെ ഒരു ഗോള്, പൊളി, ഒന്നും പറയാനില്ല. ഇറങ്ങിയ ടൈമിൽ തന്നെ ചെറുക്കൻ ഗോൾ അടിച്ചു തുടങ്ങി. എന്താ ചെയ്യണേ, ജസ്റ്റ് ഒരു ഷോട്ട് കൊടുത്തുള്ളൂ, ഗോളായി. ലോങ് ബോളാണ്, 18-ാമത്തെ ഇടപെടുത്തു, പക്ഷെ പറ്റിയില്ല, ഓഫ് സൈഡാണ്. അപ്പോൾ 78 മിനിറ്റ് ആയി ഗൈസ്, പൊളി പൊളി. എന്റെ മോനെ കിടുവായിട്ടുണ്ട്. ഏതായാലും ഓർണർ കൂടെ അടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കിടുവായനെ ഗൈസ്. ഇലിസിച്ചിന്റെ അടി, അടി, ഓ നല്ലൊരു ഷോട്ടായിരുന്നു ഗൈസ്, ഇലിസിച്ച് കൊടുത്തു, പക്ഷെ ഗോൾ കീപ്പർ സേവ് ചെയ്തെന്ന് തന്നെ പറയണം. ഓ അതും കൂടെ അടിച്ചായിരുന്നു, ഇലിസിച്ച് പൊളിയായിരുന്നു കേട്ടോ, ഒരു അസിസ്റ്റ് ഇറങ്ങിയ മാച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ആള്. അപ്പോ ഫൗളാന്ന് തോന്നുന്നു. 82 മിനിറ്റ് ആയി ഗൈസ്, ഒരു ഗോളും കൂടെ വീണ് കഴിഞ്ഞാൽ കംബാക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കംബാക്ക് ആയിരിക്കും. രണ്ട് ഗോളിൽ പുറകിൽ നിന്നിട്ട് തിരിച്ചു തന്നെ ഒരു വേറെ ലെവൽ ഫീലാണ്. ഒന്നാമത് 3 ഗോൾ ചലഞ്ചാണ്, അതും കൂടെ ഫിനിഷ് ആയേനെ മെസ്സി. ഓ കൊടുക്കാൻ പറ്റിയില്ല. എഡ്വേർഡ് ഇലിസിച്ചിലേക്കാണ് ഗൈസ് വന്നത്. ഇലിസിച്ച്, എൻ്റെ മോനെ, എന്ത് പറയാനാണ്, ഒരു ഗോളും ഒരു അസിസ്റ്റും, ഗെയിം ചേഞ്ചർ ഇന്ന് ഇലിസിച്ചാണ് ഗൈസ്. 3 ഗോളിന്റെ ലീഡ്, എൻ്റെ പൊന്ന്, അല്ല ശരി, 3 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. 2-0 പുറകിൽ നിന്നാണ് കംബാക്ക് തന്നെ പറഞ്ഞ, കംബാക്ക് കംപ്ലീറ്റ്, ഇത്രേ ഉള്ളൂ. ഇലിസിച്ച് ഹാലൻ്റ് കൂടെ പൊളിച്ചടുക്കി ഏതായാലും. പിന്നെ എംബാപ്പേ ഉണ്ട് കേട്ടോ, ഛേ, എന്താണ് ഞാൻ ഈ പ്ലെയർ നേരെ തന്നെ എടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ആ ഭയങ്കര അഗ്രസീവാണ് പുള്ളി, ഇതേ കണ്ടിൽ പറന്നൊക്കെ നടക്കുന്നു, ഒരു രക്ഷയില്ല. വെടിച്ചില് പ്ലെയർ ഏതായാലും, ഇന്നത്തെ ഗെയിം ചേഞ്ചർ ഏതായാലും ഇലിസിച്ചാണ് ഗൈസ്. ആൾ ഇറങ്ങിയ പിന്നെയാണ് നല്ല കുറേ മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗോളും ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി അടിക്കും തോന്നുന്നില്ല, നോക്കാം. ഒരു ടൈമുണ്ട്, ഏയ് ഓക്കെ, ടെറസ്റ്റേക്ക് മുമ്പിലേക്ക് വരുന്നു. അപ്പോൾ 93 മിനിറ്റ് ആയി, തീരാൻ പോവുകയാണ്, തീരെ തീരെ. ഏതായാലും വെടിക്കെട്ട് മാച്ച് എന്നല്ല, ത്രില്ലർ മാച്ചാണ് ഗൈസ്. അയ്യോ, അപ്പോൾ ഗൈസ് ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്, 3-2 ലീഡ് വന്നേക്കുന്നത്. എന്താലേ, നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരു സ്കോർ ആണോ എന്നറിയില്ല, ഇതുപോലെ തന്നെ ഓർമ്മ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കംബാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 47 നമ്മുടെ സെക്കൻഡ് ഹാഫ് പൊസിഷനൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം, 53 അവരെ. അപ്പോൾ 4 ഷോട്ട്, 3 ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലെയർ റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ആരാ നോക്കട്ടെ, യെസ് ഗൈസ്, ഇലിസിച്ച് ഇറങ്ങിയ മാച്ചിൽ തന്നെ ആള് മാൻ ഓഫ് ദി മാച്ച്. ഓ വിചാരിച്ചില്ല, സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഒരു കളി പുള്ളി കളിക്കുമെന്ന്. പിന്നെ എംബാപ്പേ ഗോൾ അടിച്ചു, പിന്നെ അതുപോലെ ഹാലൻഡ്, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഹാലൻഡ് അടിച്ചു. ഓ ഈ ഏതായാലും പൊളിയാണ്, ഇലിസിച്ച് പൊളി പ്ലെയറാണ്, ഇല്ലാത്തവരൊക്കെ ജസ്റ്റ് ട്രേഡ് ചെയ്ത് എങ്ങനെയെങ്കിലും കിട്ടാൻ നോക്കിക്കോളൂ. കിടുവാണ് ഷോട്ടും കാര്യങ്ങളൊക്കെ, ഫസ്റ്റത്തെ ഇതായിരുന്നു അവൻ്റെ ഗോള്, ടോറസൻ നൈസ് ഫിനിഷായിരുന്നു. അപ്പോൾ ഏതായാലും ഫേവറായിട്ടുണ്ട് മാച്ച്, നൈസായിട്ടൊരു ഫിനിഷ് ചെയ്ത്. പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അവർ ആദ്യം 17 മിനിറ്റിൽ തന്നെ 2 ഗോളൊക്കെ അടിച്ചായിരുന്നു. പിന്നെ നമ്മുടെ പരിശ്രമം, പിന്നെ ഇതൊക്കെ പോസിറ്റീവ് തട്ടിയാണ് പോയത്. നെഡോട് അറിഞ്ഞ, ഓ ഇത് പോസിറ്റീവ് തട്ടിയത് വലിയ വേസ്റ്റൊന്നും ആയില്ല, നെഡോട് നൈസായിട്ട് ഫിനിഷ് ചെയ്തു. എന്തായാലും നൈസായിട്ട് കയറി, നമ്മളടിക്കാത്തതായത് പോസിറ്റീവ് തട്ടിയാണ്, പക്ഷേ കറക്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ ലോങ് ബോള് അവൻ ഗോൾ കീപ്പർ, ഓ നൈസ് സേവ് ആയിരുന്നു അത്, ടെറസ്റ്റേഗന് സേവ് ചെയ്തത്, പറന്ന് സേവ് ചെയ്തു അത് ഒരു വിധത്തിൽ. അപ്പോൾ ഗൈസ് ഇവിടെ നിന്നായിരുന്നു നമ്മുടെ തുടക്കം തുടങ്ങിയത്, നമ്മുടെ കംബാക്ക് തുടങ്ങിയത്. എംബാപ്പേനെ ഒറ്റയ്ക്കുള്ള മുന്നേറ്റം നൈസായിട്ട് ഫിനിഷ് ചെയ്തു, അടിപൊളി. അതായാലും ഗോൾ കീപ്പറിന് ഒരു ചാൻസും ഇല്ലായിരുന്നു, കോർണറിലേക്ക് ചെത്തി കിട്ടു. പിന്നെ ഇവിടെ നിന്നു ഇലിസിച്ചിൻ്റെ നൈസ് ഒരു ത്രൂ ആണ്, കറക്റ്റ് പാസ്, ഞാൻ ത്രൂ ആണ് കൊടുത്തത്, പക്ഷേ കറക്റ്റ് പാസ് രീതിയിലാണ് പോയത്. ഹാലിനെ നല്ല രീതിക്ക് പിക്ക് ചെയ്തു, ഒന്നും നോക്കിയില്ല, ഒരു കോർണറിലേക്ക്. അതൊക്കെ എങ്ങനെ കോളി പിടിക്കാനാണ്, കണ്ടില്ലേ, ഒരു രക്ഷയില്ല, മൂലയിലേക്ക് തന്നെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇലിസിച്ചിൻ്റെ ആ ഒരു ഗോള്, ഇതും അതുപോലെ തന്നെ കോർണറിലേക്ക് അടിച്ച് കയറ്റിയിട്ടുണ്ട്. എന്തായിരുന്നു നമ്മുടെ വിന്നിങ് ഗോൾ എന്ന് തന്നെ പറയണം. ഇലിസിച്ച് ഒരു രക്ഷയില്ല മനുഷ്യ, പൊളി പൊളി, കിടുക്കളിയായിരുന്നു ഏതായാലും ഇന്നാള്. ഗൈസ് ഇറങ്ങിയ കളിയിൽ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല, സത്യം പറയില്ല, സെക്കൻഡ് ഹാഫിൽ ഒരു അസിസ്റ്റൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ മാൻ ഓഫ് ദി മാച്ച് വരെ ആയിട്ടുണ്ട് റേറ്റിംഗ്സിൽ. അപ്പോൾ ഗൈസ് ഏതായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്, ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് ലൈക്ക് അടിച്ചാൽ, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്തേ, പിന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ ഇലിസിച്ചും അതുപോലെ തന്നെ ഈ മാനേജറൊക്കെ പൊളിയായിട്ടുണ്ട്, മാനേജർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തേരെ, മാനേജറെ കുറിച്ചുള്ള അഭിപ്രായം, പ്ലെയറിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഗൈസ് ആ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേരെ. അപ്പോൾ പുതിയ വീട്ട് കാണുന്നതായിരിക്കും സോളർ അപ്പ്, ഇറ്റ്സ് സൈനിങ്.